മൂപ്പനല്ല, മഹാകള്ളനാ. ആണോ? അതെന്നെ, ആ കള്ളനെ പോലീസിന് പിടിച്ചു കൊടുത്താലോ? ഞാൻ പോലീസ് ആണല്ലോ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കൊച്ചു ഷാജി പപ്പം പോലീസ്. ഓ, സമാധാനായി. ഈ കള്ളനെ പിടിക്കാൻ നീ മതി. പക്ഷെ എങ്ങനെ പിടിക്കും? പറയാം. എന്താ എന്താ മോനെ? മോനെ എന്താ പറഞ്ഞേ? മോനെ എന്താ പറഞ്ഞേ? അമ്മുമ്മേ, ദേ ജീവയെങ്കിൽ. ആ, അതെയോ? മോനെ, മോന്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. സന്തോഷം. എന്റെ ജീവൻ മനസ്സിലായില്ലേ? ശരി മോനെ. ആ പയ്യൻ ആകെ കുളമാക്കി. ക്ഷേത്രത്തിലെ ആളുകൾ വരുന്നത് ഭഗവതിയോട് സങ്കടങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനുമാ. നിങ്ങൾ കരുതുന്ന പോലെ അവരൊരു സൂപ്പർ സ്റ്റാറിനെ കണ്ട അന്തം വിട്ട് പിന്നാലെ വരില്ല. എനിക്ക് മനസ്സിലായി. പിന്നെ ചിലര് കുശലം ചോദിച്ചു എന്നിരിക്കും. അവരോട് ചിരിച്ച് രണ്ട് നല്ല വാക്കു പറയുമെന്ന് അവർ പ്രതീക്ഷിക്കും. കാരണം നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സ്റ്റാർഡം പണിതുയർത്തിയത് അവരുടെ വിയർപ്പില. ഇല്ലത്തെ എല്ലാവർക്കും ജീവാന്ന് പറഞ്ഞാൽ ജീവനാ. സമയം കിട്ടിയാൽ ഒരു ദിവസം രണ്ടുപേരും കൂടെ വരൂ. വരാൻ തിരുമേനി. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. തിരുമേനി, ഒരു സംശയം. ചോദിച്ചോളൂ. ഒരാൾക്ക് എന്നോട് സ്നേഹം തോന്നാൻ ഞാൻ എന്ത് വഴിപാട് കഴിക്കണം? അതിപ്പോ സ്നേഹം തോന്നേണ്ട ആള് ശത്രുപക്ഷത്താണെങ്കിൽ ശത്രുസംഹാര പൂജയാവാം. അയ്യോ, സംഹാരം വേണ്ട. എല്ലാവരും കരുതും പോലെ ശത്രുസംഹാര പൂജ എന്നാൽ ശത്രുവിനെ നിഗ്രഹിക്കലല്ല, ആ ശത്രുതയെ സംഹരിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രമേ ഉള്ളൂ. എന്നോട് സ്നേഹം തോന്നേണ്ട ആള് ശത്രുവല്ല തിരുമേനി, വളരെ അടുപ്പമുള്ള ആള്. ഈ ആവശ്യത്തിന് ശയനപ്രദക്ഷിണം നല്ലതല്ലേ തിരുമേനി? എന്താ സംശയം? സർവ അഭീഷ്ട സിദ്ധിക്കും ഉത്തമമ ശയനപ്രദക്ഷിണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നടത്തിക്കൊള്ളു. കണ്ണേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കണമെങ്കിൽ അതേ വഴിയുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. എന്താന്നും മിണ്ടാത്ത ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ശയനപ്രദക്ഷിണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യേണ്ടതല്ലേ? എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമെങ്കിൽ ശയന പ്രദക്ഷിണം നടത്താൻ ഞാൻ തയ്യാറാണ്. നല്ലോണം പ്രാർത്ഥിച്ചുരുണ്ടോളൂ. അമ്മേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ദേവി. ഉറക്ക വിളിച്ചോളൂ. കണ്ണേട്ടന്റെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല. ദേവി, അമ്മേ മഹാമായേ, ദേവി മഹാമായേ, അമ്മേ ദേവി, ദേവി നാരായണ. പ്രാർത്ഥിക്കുക കണ്ണേട്ട. ദേവി, ദേവി മഹാമായേ, മഹാമായേ. എന്തിനാ ജീവ ഇത്രയും കഠിന വഴിപാട് നടത്തുന്നത്? ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാര് ഈ ലോകത്ത് കൂടിക്കൂടി വരികയല്ലേ?
അതോർത്ത് കണ്ണട്ടിന് വലിയ സങ്കടമാ. ഇനി ഒരാളും അങ്ങനെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ ശയന പ്രദക്ഷിണം. അമ്മേ, ലോക നന്മയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ ജീവിക്ക് മാത്രമേ കഴിയൂ. അമ്മേ മഹാമായേ, ദേവി, മോള് ക്ഷീണിച്ചെങ്കിൽ മാറ്, ജീവയെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ഞാൻ നോക്കിക്കോളാം. അമ്മേ മഹാമായേ, മോനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണേ. ഇനി എഴുന്നേറ്റോളൂ കണ്ണേട്ട. പ്ലീസ് ഒന്ന് സഹായിക്കോ. തൊഴുതുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക കണ്ണേട്ട. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. അയ്യോ കണ്ണൻ എന്ത് പറ്റി? അച്ഛമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, കണ്ണേട്ടന് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? ഇവനും നല്ല ഔഷധയുണ്ടല്ലോ. ഒരു ശയന പ്രദക്ഷിണം നടത്തിയതിന്റെ ക്ഷീണോ അച്ഛമ്മ? ശയന പ്രദക്ഷിണോ? അയ്യോ, എന്തിനാ കണ്ണ കഠിനമായ വഴിപാടൊക്കെ നടത്തുന്നത്? ത്തുന്നതിന് മുൻപ് ഞാനും ഇതേ ചോദ്യം ചോദിച്ചതാ അച്ഛമ്മേ. അച്ഛമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു പോയതാ. എനിക്ക് വേണ്ടിയാണോ കണ്ണ നീതി ചെയ്തത്? അതെ അച്ഛമ്മേ. നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ദേഹം മുഴുവൻ വേദനയല്ലേ. സിനിമയിലൊക്കെ ഒരേ സമയത്ത് ഒരുപാട് പേരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ആളല്ലേ, ഒരു ശയന പ്രദക്ഷിണം നടത്താനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്നാ ഞാൻ കരുതിയത്. ഇങ്ങനെയാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും ഏട്ടന് തീരെ വയ്യാൻ തോന്നിയോണ്ട് ഏട്ടത്തി എന്നെ വിളിച്ചത് കാര്യമായി. തിരിച്ചും ബൈക്ക് ഓടിച്ചെന്നെങ്കിൽ ഏട്ടൻ തളന്നു വീണുപോയന്. ഞാൻ പോയി ബൈക്ക് എടുത്തോണ്ടിരേട്ടാ. ശരി. നീ എന്തിനാ മോളെ സഹായത്തിന് ഇവനെ വിളിച്ചത്? ജയനെ വിളിച്ചാ പോരായിരുന്നു. ശിവ ഇപ്പൊ പഴയതുപോലെ അല്ല അച്ഛമ്മേ, ആളാകെ മാറി. പിന്നെ മാറി പോലും,
നന്നാവാൻ നീ ഒരു അവസരം കൂടി കൊടുത്ത ഇന്നലെ അവളുടെ മോളും ഇന്ന് എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ? ഇല്ല, എന്തു പറ്റി? ഇന്ന് മുതൽ അടുക്കളയിൽ കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് സ്ഥലം വിട്ടു. ഇനി രാത്രി നോക്കിയാ മതി. കണ്ണന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കൂടി മുമ്പ് കുറെ ഊറ്റിയതല്ലേ? അതൊക്കെ അക്കൗണ്ടിൽ കാണും. അതുകൊണ്ടൊക്കെ എത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റും അച്ഛമ്മേ? ഒക്കെ തീരുമ്പോ താനേ അടിയറവ് പറഞ്ഞോളൂ. അതല്ല അച്ഛമ്മേ പ്രശ്നം. അടുക്കളയിലെ കാര്യവും അച്ഛമ്മയുടെ ആരോഗ്യവും ഒറ്റയ്ക്ക് നോക്കാൻ കാവ്യക്ക് പറ്റുമോ? അതോർത്ത് നീ പേടിക്കണ്ട. അടുക്കളയിലെ കാര്യമൊക്കെ ജോലിക്കാരി നോക്കിക്കോളും. ഒരു ദിവസം മുഴുവൻ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യണോന്ന് കണ്ണേട്ടൻ ആഗ്രഹമുണ്ട് അച്ഛമ്മേ. അതിനെ ഇവൻ എന്ത് അടുക്കള ജോലിയാ മോളെ അറിയാവുന്നത്? നന്നായി ഭക്ഷണം വെച്ചു കൊടുത്താ കഴിക്കാൻ അറിയാം, അത്ര തന്നെ. അതൊന്നുമല്ല, ഒരു ദിവസം ഞാൻ നിങ്ങളെ ഞെട്ടിക്കും, നോക്കിക്കോ. എന്തായാലും ഇന്ന് വേണ്ട കണ്ണേട്ടാ. ശയന പ്രദക്ഷിണം നടത്തി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് ക്ഷീണിച്ചിരിക്കുവല്ലേ? അതെ അതെ, ദൈവവിശ്വാസം തീരെ ഇല്ലാതിരുന്നവൻ വിശ്വാസിയായപ്പോ നമ്മളെക്കാളും പരമഭക്തൻ. ഒക്കെ അവിടുത്തെ ലീലാവിലാസങ്ങൾ. ഞാനൊന്ന് പോയി കിടക്കട്ടെ അച്ഛമ്മേ. പിന്നെന്താ, ശരീരവേദന മാറാനേ കുഴമ്പിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കുമോളെ. കണ്ണേട്ടൻ റൂമിലേക്ക് വയ്ക്കും, ഞാനേ ആവി പിടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചോണ്ട് വരാം. ശരി. എന്ത് പറ്റി കണ്ണ? നടക്കാൻ തീരെ വയ്യാച്ചമ്മേ. കൊണ്ടുപോയി കിടത്തു മോളെ. വരൂ. അവശ്യത ഒന്ന് മാറിയിട്ട് റൂമിലേക്ക് പോവാം. അയ്യോ പ്ലീസ്, ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. മതി റെസ്റ്റ് എടുത്തത്. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലേ ഞാനിവിടെ കളഞ്ഞിട്ടു പോവും. അയ്യോ വേണ്ട, നടക്കങ്ങോട്ട്. അയ്യോ എന്തൊരു വേദന. അയ്യോ ഇതിന്റെ ആയിരം ഇരട്ടി വേദന എന്റെ മനസ്സിനുണ്ടായിരുന്നു. ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങളെന്ന് കൂട്ടാക്കിയില്ല. ആ സങ്കടം മാറണമെങ്കിലേ ആയിരം ശയന പ്രദക്ഷിണം പോരാതെ വരും. നിങ്ങളുടെ വേദനയിൽ സന്തോഷിച്ചുകൊണ്ടല്ല ഞാൻ പകരം വിട്ടുന്നത്, നിങ്ങളെ പരിചരിച്ചുകൊണ്ടാ. ഞാൻ പോയി കുഴമ്പെടുത്തോണ്ട് വരാം.
കൊഞ്ചെടി കൊഞ്ചെടി കാട്ടുമുത്ത ഏഴിമല പൂഞ്ചോല മാമോല എന്നെ ഇട്ട് കഷ്ടപ്പെടുത്താണോ? മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിലേ പിന്നെ ഈ ബോഡിയിൽ ഉഴിച്ചിൽ നടത്തിയാലും ശരിയാവാത്ത പരുവത്തിലാക്കി വിടും ഞാൻ. ആ ടവലിങ് തന്നോളൂ ചേച്ചി. പൊയ്ക്കോ ചൂട് വെക്കേണ്ട കാര്യൊന്നുമില്ല, കൈയാണ് ബെസ്റ്റ്. ആ അതെ, നിന്റെ സോഫ്റ്റ് ടച്ചിലെ എല്ലാ വേദനയും പമ്പ കടക്കും. ചൂട് വെക്കേണ്ട കാര്യൊന്നുമില്ല, കൈയാണ് ബെസ്റ്റ്. ആ അതെ, നിന്റെ സോഫ്റ്റ് ടച്ചിലെ എല്ലാ വേദനയും പമ്പ കടക്കും. പമ്പയല്ല ഭാരതപ്പുഴ ഞാൻ കടത്തും. ചൂട് നല്ലോണം ഇറങ്ങട്ടെ, എന്നാലേ വേദന മാറും. അടങ്ങി അവിടെ കിടക്കും. ആ ഒടിവോ ചതവോ മറ്റോ ഉണ്ടെങ്കിലേ ഇപ്പൊ അറിയില്ല, അതുകൊണ്ട് ഒരു സോഫ്റ്റ് ടച്ചും കൂടി ആവാം. എനിക്ക് ഒരു കുഴപ്പമില്ല, ഏഴുമല പൂഞ്ചോല ഒന്നുകൂടി പാടി നമുക്ക് ചൂട് പിടിച്ചാലോ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പോയിക്കോട്ടെ. കാവ്യേ ഇതും കൂടെ എടുത്തോണ്ട് പോ. ഭയങ്കര വേദന, ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒന്നും വയ്യ. ഓടാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? കളിയാക്കരുത്, നീ തിരുമി തന്ന സമയത്ത് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഒന്നുകൂടി ആ കുഴം വിട്ട് ഇത്തിരി ചൂട് പിടിച്ചു തരാവോ? അതിന് ചൂട് പിടിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടത് എന്റെ സോഫ്റ്റ് ടച്ച് ആയിരുന്നില്ലേ? ഇപ്പൊ ഞാൻ ചൂട് പിടിക്കാനും സമ്മതിക്കാം കാവ്യേ. നിങ്ങളുടെ അടവൊക്കെ എനിക്കറിയാം, തിരുമി തിരുമി എന്റെ കൈ വേദനിക്കുന്നത് കണ്ട് രസിക്കാനല്ലേ? അയ്യോ അല്ല, കള്ളം പറയണ്ട. നേരത്തെ എന്റെ കൈ കഴിച്ചൊടിഞ്ഞപ്പോ നിങ്ങൾ ആസ്വദിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടതാ. ചങ്കെടുത്ത് കാണിച്ചാലും നീ എന്താ ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, കൊടുത്തതേ തിരിച്ചു കിട്ടൂന്ന് നിങ്ങൾക്കും ബോധ്യാവും. ചങ്കെടുത്ത് കാണിച്ചാലും നീ എന്താ ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, കൊടുത്തതേ തിരിച്ചു കിട്ടൂന്ന് നിങ്ങൾക്കും ബോധ്യാവും. സമ്മതിച്ചു, എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റു പറഞ്ഞല്ലോ. എന്നിട്ടും നീ എന്തിനാ എന്നെങ്ങനെ പീഡിപ്പിക്കുന്നേ? ഒന്നുമില്ലെങ്കിലും നിന്റെ രണ്ടാഗ്രഹങ്ങൾ ഞാനിന്ന് സാധിച്ചു തന്നില്ലേ? അപ്പൂപ്പന്റെ വേഷവും കെട്ടി എന്റെ ഒപ്പം വന്നിട്ട് ആഗ്രഹം സാധിച്ചു പോലും. ഇന്ന് എന്നെ ബൈക്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയത് ഞാൻ കണക്കിൽ കൂട്ടിയിട്ടേയില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മൂന്ന് ആഗ്രഹങ്ങൾ സാധിക്കാൻ ശ്രമിച്ച് നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സങ്കല്പത്തിനൊത്ത് പെരുമാറാൻ ഞാൻ ശ്രമിച്ചു എന്നെനിക്കറിയാം. ഇനി എന്റെ ശ്രമം തുടരും. നോക്കിക്കോ, നാളെ ഞാൻ അടുക്കളയിൽ കയറും. നേരെ നിൽക്കാൻ പോലും വയ്യ. അതിന്റെ കൂടെ ഈ സാഹസവും വേണോ? ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അത്താഴം വരെ വെക്കാന്ന് പറഞ്ഞ നിങ്ങളെ പോലെ ഒരാൾക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എനിക്കറിയാം, നാളെ ഞാൻ ഷൈൻ ചെയ്യുന്നത് നീ കണ്ടോ? ഓ, മനസ്സിലായി. കാവിലെ പാട്ടു മത്സരത്തിന് കാണാവുന്ന അല്ലേ? ശരിക്കും കാണാട്ടോ. എന്റെ സ്നേഹത്തിന്റെ ആഴം നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്കിനി 6 അവസരങ്ങൾ കൂടിയുണ്ട്.